ഹായ്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മച്ചന്മാരെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചെന്നാ ഒരു എന്താണ് ഒരു ഗെയിം പ്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പബ്ജിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കളിച്ചു നോക്കാൻ പോകണം. അപ്പോൾ പബ്ജിയൊക്കെ ബാനായിട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പബ്ജി ആദ്യമായിട്ടാണ് ഇവിടെ കളിക്കാൻ പോകണം. എന്ന് വെച്ചാൽ നമ്മൾ ബാനാവും മുമ്പേ ഞാൻ ഇതുവരെ പബ്ജി എന്ന് പറഞ്ഞ സംഭവമേ കളിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പബ്ജി കളിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ നോക്കാം, ശ്രമിച്ച് നോക്കാം എങ്ങനെയാണ് ഇത് കളിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കളിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞൂടാ. അപ്പം ജസ്റ്റ് വീഡിയോ ഫുള്ള് കണ്ടാൽ കൊള്ളാം. അപ്പം എന്തായാലും ഇതാ ഗെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് എന്തോ ഒരു എനിക്കൊന്ന് ടീമിൻ്റെ അടുത്ത് മാച്ചിൻ്റെ എന്തോ ട്രെയിനിങ് അങ്ങനെ എന്തോ ആണ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും M416 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു R90 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്തായാലും ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോങ് സ്കോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്നൈപ്പർ വെച്ചൊന്ന് അടിക്കാൻ നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ സ്നൈപ്പർ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഗെയിം ഈ പബ്ജിയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളിക്കാൻ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്തരാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും R90 കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ഒന്ന് നോക്കാം. എന്തരായാലും അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, എനിമിയൊന്നും കാണാനില്ല. ഓക്കെ ജസ്റ്റ് ഓക്കെ, അതോ ഒരാൾ അവിടെ നിന്ന് ഞാൻ എന്നെ പോലെ തന്നെ സ്കോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാൻ നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പബ്ജി കളിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ഒരു നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ അവിടെ ഓക്കെ ഇതാ അവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൊണ്ടില്ല, ആ ഷോട്ട് കൊണ്ടില്ല. അപ്പം ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതും കൊണ്ടില്ല ഐസ്. അപ്പം എന്തായാലും അതൊന്നും കൊണ്ടില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ജസ്റ്റ് നമുക്ക് നമ്മുടെ M416 എടുത്തുകൊണ്ട് ഒന്ന് റഷ് ചെയ്ത് നോക്കാം. റഷ് ചെയ്താലും അടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മിക്കവാറും അടിച്ചിരുന്ന എന്നെ തന്നെ അടിച്ചിരുന്ന കോളാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കാം. എന്തായാലും ജസ്റ്റ് റഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചു പോകാം. ഓക്കെ, എന്തായാലും ഓക്കെ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് കൊള്ളാം കേട്ടോ. സംഭവം പെട്ടെന്ന് ഫിനിഷ് ആവണുണ്ട്, പക്ഷേ പെട്ടെന്ന് നമ്മളും ഫിനിഷ് ആവും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇവിടെ വേറെ എനിമിയൊന്നും കാണാനില്ല. ഞാൻ അപ്പം മറ്റേ അവരുടെ സ്ഥലത്താണ് കയറി വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ടുപേരുണ്ട്. ഓക്കെ, രണ്ടുപേര്. ഓക്കെ, ഒരാൾ ഇവിടെ പോയി കണ്ടുകൂടാ. ഒരാൾ ഇൻവിസിബിളായി പോയി. ഓരോ ഒരുത്തൻ ഇവിടെ എനിക്കൊന്നും അവൻ എന്തെങ്കിലും നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് അടിച്ചിടാൻ പറ്റി. എന്തായാലും ഓക്കെ, ഇത് അവിടെ ഒരുത്തുണ്ട്. മിക്കവാറും അവൻ നമ്മൾ അടിച്ചിരുന്ന കോളാണ്ട്രേ. ഓക്കെ, എന്തായാലും അവനെ ഓക്കെ അവനെന്തായാലും അടിക്കാൻ. ഓക്കെ, തീർന്നു. ഞാൻ എപ്പോഴേ വിചാരിച്ച് മിക്കവാറും പോകണ കോളാണ്. ഓക്കെ, എന്തായാലും അവൻ നമ്മൾ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൂടെയുള്ള ടീംമേറ്റ്സൊക്കെ അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇപ്പം ഒത്തിരി കുറച്ച് കെയർ നിൽക്കണത് ആ ഒരു പോയിന്റിൽ. അല്ലാതെ ഒക്കെ എന്തായാലും അവന്മാർ നമ്മളത്ര എത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വിൽക്കാറ് അവൻ നമ്മൾ അടിച്ചിരുന്ന കോൾ. ഓക്കെ, എന്തായാലും അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും 3 ഫിനിഷ് കിട്ടി. ഓക്കെ ഓക്കെ, എന്തായാലും നോക്കാം. എന്തായാലും നമുക്കിവിടെ മിക്കാറും ഓക്കെ നമ്മളിപ്പോൾ തീരും. എൻ്റെ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരുണ്ടാവട്ടെ അവിടെ. ഓക്കെ, എന്തായാലും ഞാൻ തീർന്നില്ല. ഞാൻ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട കേട്ടോ. പബ്ജിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരെ കുറേ നീ ഇതുവരെ പബ്ജി കളിച്ചിട്ടില്ലേ എന്നൊക്കെയാണ് അവന്മാർ ചോദിക്കണം. ബിക്കോസ് ഞാൻ ഇതുവരെ പബ്ജി കളിച്ചിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഗെയിമൊന്നും ഞാൻ ഷൂട്ടിംഗ് ഗെയിം അതുപോലത്തെ ഗെയിംസൊന്നും തേർഡ് പേഴ്സൺ ഷൂട്ടിംഗ് അങ്ങനെ കളിക്കില്ല. ഞാൻ മിക്കവാറും ഓപ്പൺ വേൾഡ് ഗെയിംസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സിമുലേഷൻ ഗെയിംസൊക്കെയാണ് കൂടുതലും ഞാൻ കളിക്കാറുള്ളത്. ഫ്രീ ഫയർ കളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും വീണ്ടും അവന്മാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും അവരോട്. ഓക്കെ, അവനെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഓക്കെ, അതുപോലെ ഞാൻ സിമുലേഷൻ ഗെയിംസ് മാത്രമേ ഞാൻ കളിച്ചിട്ടുള്ളൂ. ഓപ്പൺ വേൾഡ് ഗെയിമാണ് കൂടുതലും ഞാൻ കളിച്ചിട്ടുള്ളത്. കാരണം അങ്ങനത്തെയാണ് എനിക്കിഷ്ടം. ഇത് ഇഷ്ടമില്ല എന്നല്ല, ഇതൊക്കെ ജസ്റ്റ് ഒരു കുറച്ച് നേരമൊക്കെ കളിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇതായിട്ട് കളിക്കാമല്ലോ. പക്ഷേ അതേ സമയം നമ്മൾ ഓപ്പൺ വേൾഡ് ഗെയിംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഓപ്പൺ വേൾഡ് ഗെയിംസ് അങ്ങനത്തെ ആണ് ഇഷ്ടം. ഓക്കെ, എന്തായാലും അവ അതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോ, നമുക്ക് അങ്ങനത്തെ അകത്തോട്ട് പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഓക്കെ, ഊഫ്, വീണ്ടും അവൻ തീർത്തടായി. അത്യാവശ്യം കിട്ടുന്ന കളിയാണെന്ന് തോന്നണം കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പിന്നീട് ഈ പബ്ജിയും കാര്യങ്ങളൊക്കെ ലൈവും കാര്യങ്ങളൊക്കെ വേണം, ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മാക്സിമം ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം നോക്കാം. കാരണം എൻ്റെ PC എന്തായാലും ലൈവ് സ്ട്രീം ചെയ്യണ കാര്യം നടക്കില്ല. കാരണം PC മൊബൈലും കൂടെ വെച്ചുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്താലേ വല്ലതും നടക്കൂ. കാരണം PCയിലുള്ള ഗെയിംസൊന്നും ലൈവ് സ്ട്രീം ചെയ്യാൻ നടക്കില്ല. കാരണം PC ഗെയിം കളിക്കുമ്പോൾ തന്നെ ലാഗാണ്. അപ്പോൾ ലൈവ് സ്ട്രീം ആയിട്ട് ചെയ്യണ കാര്യങ്ങളൊന്നും ആലോചിച്ച് വയ്ക്കണം, നടക്കില്ല. അതുകൊണ്ടാണ് PC കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് സ്ട്രീം TVയിലെ ഗെയിം CTS2 ഒക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഒരിക്കലും ETS2 കാര്യങ്ങളൊക്കെ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മൊത്തത്തിൽ ലാഗായിരുന്നു. ലാഗം വെച്ച് ഒടുക്കത്ത ലാഗായിരുന്നു. ഇവിടെ അവൻ കിട്ടില്ല കളി. അവൻ എവിടെ നിന്നാ കയറി പറഞ്ഞ എൻ്റെ അമ്മച്ചി.
നാലാമത്തെ വട്ടമാണെന്ന് നമ്മൾ അവനെ അടിച്ചിടണോ? നാലാമത്തെ വട്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും പക്ഷെ അവരൊക്കെ നമ്മുടെ ടീംമേറ്റ്സൊക്കെ അത്യാവശ്യം നല്ല കിടിലം കളിയാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ 57 കേട്ടോ സ്കോറും കാര്യങ്ങളൊക്കെ. ഇവിടെ അവ എവിടെ നിന്നാണ് കയറി വന്നെന്നാലും അവനെ ഫിനിഷ് ചെയ്യുന്ന തോന്നണം ആരാ. ഓക്കെ, എന്തായാലും ഇപ്പം അവിടെ കാണാനില്ല. അവ എവിടെ പോയാൽ മിക്കവാറും അവനെ ഫിനിഷ് ചെയ്താണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് മണ്ടയിലൂടെ കയറിയാൽ നമ്മുടെ ടീംമേറ്റ് അവിടെ നിന്ന് തിരിഞ്ഞു നിന്നടിക്കണം. അവിടെ ആയിരിക്കണം. ഓക്കെ, അവനെ ഫിനിഷ് ചെയ്യുന്നു തോന്നുന്നു. അവിടെ ആരുണ്ടായിരുന്നു കേട്ടോ. ഓ, എനിക്ക് തോന്നുന്നു ഈ അവരുടെ ദേഹത്ത് യെല്ലോ കളർ ആയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഡാമേജ് കയറല്ലോ. ഓക്കെ, ഒരുത്തനെ കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 5 ഫിനിഷ് ഒക്കെ എടുത്തത്. ഞാൻ ഇനി മുമ്പ് ഒരു കളി ഇങ്ങനെ കളിച്ചായിരുന്നു, അതിലെനിക്ക് എത്ര 13 ഫിനിഷ് എന്തോ എടുക്കാൻ പറ്റി. പക്ഷേ ഈ കളി അത്ര എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതിൽ 13 ഫിനിഷ് എന്തോ എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, എനിക്ക് അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷേ കൊള്ളാം, നല്ല ഫണ്ണായിട്ട് കളിക്കാൻ നല്ല രസം. പിന്നെ ഒരു കാര്യം, എപ്പോഴും നിങ്ങളോട് പറയാനുള്ള, പബ്ജി ആയാലും ഫ്രീ ഫയർ ആയാലും ഏത് ഗെയിമായാലും അല്ലെങ്കിൽ വേറെ ഏത് ഗെയിമായാലും ഫണ്ണിന് വേണ്ടി മാത്രം കളിക്കുക, അതിന് വേണ്ടി നിങ്ങൾ ചുമ്മാ പൈസ മുടക്കി അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എൻ്റർടൈൻമെൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആകാൻ പറ്റുന്ന ഗെയിംസ്. ഇതുകൊണ്ട് പബ്ജി ഡെവലപ്പേഴ്സ് ഒരുപാട്, നമ്മൾ കളിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാണെന്നുണ്ട്, ഒരുപാട് പബ്ജി അല്ല മെയിനായിട്ട് എനിക്കൊന്ന്, പണ്ടൊക്കെ ഫ്രീ ഫയറിലാണ് ഒരുപാട് ആൾക്കാരും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടോപ്പപ്പ് ഒക്കെ ചെയ്യണം. അപ്പം ഇപ്പം എനിക്കൊന്നും ആരും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു വലുതായിട്ട്. കാരണം അതിൻ്റെ ആവശ്യമില്ല, ഒരു ഉപയോഗമില്ലാതെയാണ്. ചുമ്മാ ഞാൻ ഇതുവരെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഇതൊക്കെ ഗെയിംസ് ഞാൻ ഒരുപാട് ഗെയിംസ് കളിച്ചു, ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിലും പെയ്ഡ് വെർഷൻസും ഉണ്ട് ഇല്ലാത്തതുണ്ട്. ഞാൻ ഫ്രീ ആയിട്ടുള്ള മാത്രമേ കളിക്കുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്രാക്ക് എടുക്കും. ഇതാണ് എൻ്റെ പരിപാടി. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ഒരു ഗെയിംസിനും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നല്ല ഇപ്പോൾ ETS2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ETS2 ഒറിജിനൽ മൾട്ടിപ്ലെയർ കളിക്കുന്ന ഗെയിം വേണമെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ടെങ്കിൽ അത് പെയ്ഡേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഇപ്പം നിങ്ങളൊരു ഗെയിം വാങ്ങിക്കുന്നു വിചാരിച്ചോ, ആ ഗെയിം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്ട്രീമറാണ്, ഇനി ആ ഒരു ഗെയിം വാങ്ങിച്ചിട്ട് എനിക്ക് ആ സ്ട്രീം ചെയ്ത് യൂട്യൂബ് ചാനലിൽ കുറച്ച് ഡെവലപ്പായി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല, നിങ്ങൾ ചുമ്മാ ഒരു ഗെയിമിന് വേണ്ടി പൈസ കൊടുത്ത് ജസ്റ്റ് കളിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു ഗെയിമിലും പൈസ കൊടുക്ക, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാം, പക്ഷേ കൊടുക്കാതിരിക്കണം നല്ലത്. ചുമ്മാ എന്തരാണ്, നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയല്ലേ. അപ്പോൾ നമ്മൾ ചുമ്മാ ഓരോ ഗെയിംസിന് വേണ്ടി അവരും കഷ്ടപ്പെട്ടാണ് ഈ ഗെയിംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ പോലും അവർക്ക് അല്ലാതെ തന്നെ ഏണിങ്സ് ഉണ്ട്. ഓക്കെ, ഇവനെ ഇവിടെ എന്തോ എന്തിനാണ് വെള്ള കളറ് അടിച്ചു പോയാ, കണ്ണൊക്കെ പോതുവാ. എനിക്കൊന്നും എന്തോ സ്മോക്ക് ബോംബ് അങ്ങനെ അതിലൊക്കെ ഉണ്ട് ഇടയിൽ. പക്ഷേ എനിക്ക് പബ്ജി ഫ്രീ ഫയർ വെച്ചിട്ട് ഒരു കാര്യം, എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു, ഇതിൽ ഗ്ലൂ ആളില്ല. ഗ്ലൂ ആൾ സത്യം പറഞ്ഞാൽ ഒരു ഉടായ്പ സാധനമാണ്, എനിക്കത് ഇഷ്ടമില്ല സംഭവം. ഫ്രീ ഫയർ കളിക്കുമ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറില്ല. ഈ ഗ്ലൂ ആൾ, ഗ്ലൂ ആൾ എന്ന് വെച്ചാൽ ഒരു എന്താ, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം അല്ലല്ലോ ഗ്ലൂ ആൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഇമാജിൻ. ഇവിടെ ഒരു ടൈപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഫിനിഷ് ചെയ്യും. ഞാൻ വെച്ച് വിചാരം അവനെ അടിച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്, അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ 75 ആയിട്ടോ സ്കോർ. ഇനി ഒരു 5 സ്കോറും കൂടെ കിട്ടി. ഓക്കെ, നോക്കി ഇവിടെ എടുത്ത്, ഓ അവ അടിച്ചിട്ട്, അവൻ ഹെഡ് അടിച്ചിട്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഒന്നും കൂടെ പോയി നോക്കാം. 76. ഓക്കെ, നമ്മൾ ഓക്കെ, ഇനി ഒരു 4 സ്കോറും കൂടെ കിട്ടിയാൽ നമ്മുടെ കളി നമ്മൾ ജയിക്കുമെന്നാണ് തോന്നുന്നത്. 77. അപ്പോൾ എന്തായാലും ഞാൻ ഹാനിമുതിൽ എത്ര 7 ഫിനിഷ് എന്തോ എടുത്തോളൂ. അപ്പം കിട്ടില്ലെങ്കിൽ കളി ഞാൻ പ്ലെയേഴ്സ് ഉണ്ടായി നിങ്ങളെല്ലാവരും. ഇടയിൽ എനിക്ക് സത്യാർത്ഥത്തിൽ കളിക്കാറുണ്ടോ, അതുകൊണ്ട് തന്നെ കമൻറ്റിൽ വന്ന് എന്നെ ഓക്കെ കൊല്ലല്ല്. സീരിയസ്ലി പറയുകയാണെങ്കിൽ കളിക്കാനേ അറിയണം, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഗെയിമിലോട്ട് കയറണം. ഓക്കെ, ഞാൻ പിന്നെ ഈ ഞാൻ ഒരിക്കലും ഒരു ഗെയിമിനെ തമ്മിൽ അങ്ങനെ പറഞ്ഞല്ലോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ പെയ്ഡ് ഈ പൈസ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ എല്ലാ ഗെയിംസിലും പൈസ കൊടുക്കുന്ന ഗെയിംസുകളും, അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയർ പബ്ജി എന്ന് പറഞ്ഞു ഞാൻ, കാരണം കൂടുതൽ ആൾക്കാർ അതാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും എത്ര ഉള്ളൂ വീഡിയോ. വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ട് വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ടോപ്പ് എടുത്തപ്പോൾ 30 ഫിനിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.